എപ്പിസോഡ് ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വെറൈറ്റി ഒരു വിഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്, ടയർ ബത്തരി. ടയർ ബത്തരി അത് മലബാറിലെ ഒരു വിശിഷ്ട വിഭവമാണ്, അരി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഈ പറഞ്ഞ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് ബത്തരിക്ക്? നമ്മള് പിന്നെ ചോറൊക്കെ നരിയാണ്, അത് എല്ലാ അരിയൊന്നും പറ്റില്ല. ഒന്നുകിൽ നല്ല പൊന്നിയുണ്ട്, ചൂരിപ്പൊന്നി എന്ന് പറഞ്ഞൊരു പൊന്നിയുണ്ട്, പിന്നെ വെള്ളക്കുറുവ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ വാങ്ങിക്കുന്ന ഇതിനുള്ള ഒരു അരിയുണ്ട്, പിന്നെ നുറുക്കരി, പൊന്നീൻ്റെ ഒരു നുറുക്കരി കിട്ടുന്നുണ്ട്. ഞങ്ങളത് കൊണ്ടാണ് ചെയ്യുന്നത്. അത് തിളക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മൂടി വെക്കണം. അപ്പം രാവിലെ ചൂടുകയാണെങ്കിൽ രാത്രി, തലേന്ന് രാത്രി നമ്മൾ തിളക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് മൂടി അവിടെ വെക്കും. എന്നിട്ട് നല്ലോണം കഴുകി ഉപ്പ് ചേർത്ത് ഗ്രൈൻഡറിൽ നല്ലോണം അരച്ചെടുത്ത് ഒരു നല്ല തുണിയിലിട്ടിട്ട് മുറുക്കി വെക്കും, വെള്ളം വലിച്ചെടുക്കും. എന്നിട്ട് ഒരു കൈപ്പിടിയിൽ പൊതിയുന്ന അത്ര ഉണ്ടെടുത്തിട്ട് നല്ലോണം വാഴയിലെ ഇല പരത്തിയിട്ട് അടിയിലും മുകളിലും വാഴയിലെ ഇല വെച്ച് അതിനൊരു ചട്ടി വേറെ ഉണ്ട്, മണ്ണിന്റെ ഒരു ചട്ടിയിലിട്ട് ചുട്ടെടുക്കുകയായിരുന്നു. തിരിച്ചു മറിച്ച് ചുട്ടെടുത്ത് കുറയ്ക്കുമ്പോൾ പൊങ്ങി വരും. അപ്പം നമ്മളൊരു പിന്നെ കയ്യിൻ്റെ ഈ ചിരട്ടക്കയ്യിലൊക്കെ ഉണ്ടാവും, വലിയ കണയുണ്ടോ അല്ലെങ്കിൽ ചട്ടകത്തിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ടയർ പോലെ ഇതാക്കിയെടുക്കും. അതുകൊണ്ടാണ് ഈ ടയർ എന്നും പറയുന്നത്. തേങ്ങാപ്പാലും നെയ്യിലും പിന്നെ ഒന്ന് മുട്ടെന്നും അതിന്റെ മുള്ളൊക്കെ ഒന്ന് പരക്കി വെക്കുകയും ചെയ്യും. ഈ ഭക്ഷണ വിഭവങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചത്? എങ്ങനെയാണ് പിന്നെ പഠിക്കാൻ ആദ്യം അതിന് താല്പര്യം ഉണ്ടായിരുന്നു പഠിക്കാന്. പിന്നെ ആദ്യമൊക്കെ എന്തെങ്കിലും കാണുമ്പോ ചോദിച്ച് മനസ്സിലാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും റെസിപ്പി ഉണ്ട് അത് പിന്നെ എടുത്തിട്ട് നോക്കും, അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കും. ഇപ്പൊ എത്ര വർഷമായിട്ട് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്? 20 വർഷമായി ഇത് തുടങ്ങിയിട്ട്. ഇപ്പൊ സംരംഭമായിട്ട് വിൽപ്പനയൊക്കെ നടത്തുന്നുണ്ടോ? എങ്ങനെയാ ഓർഡർ ഒക്കെ കിട്ടുന്നത്? നേരിട്ട് ഓർഡർ ചെയ്യാനേ ആൾക്കാര്, പിന്നെ കടകളില് ഒരു 4-5 കടകളിൽ കൊടുക്കുന്നില്ല അത്ര, പക്ഷെ ആൾക്കാര് നമ്മള് നേരിട്ട് ഓർഡർ ചെയ്യാൻ. കൂടാതെ വേറെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്? ഇപ്പം സ്നാക്സ് എല്ലാം ഇട്ട് ഉണ്ടാക്കും. കല്ലുമക്കായി നിറച്ചുണ്ട്, പിന്നെ കൽമാസ് എന്ന സാധനം ഉണ്ട്, പിന്നെ മീങ്കായി പോലത്തെ അങ്ങനത്തെ സാധനമാണ്. അത് ഉണ്ടാക്കും, ഇറച്ചിക്കായി, മീങ്കായി, പിന്നെ ചട്ടിപ്പത്തിരി, ചൊറപ്പത്തില്. അപ്പൊ ടയർ ബത്തരിയെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ നബി സിദ്ദാത്തെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെടുത്തണം, നമുക്ക് അവരുടെയും വിഭവങ്ങളൊക്കെ നാട്ടുകാരെ അറിയിക്കണമല്ലോ. അപ്പം അതിനുള്ള അവസരമുണ്ട്, അതിനായി സംസാരം ടി വി നിങ്ങൾക്കായി അവസരം ഒരുക്കുന്നതായിരിക്കും. അത് നിങ്ങളെ അറിയിച്ചാൽ മാത്രം മതി. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.